മരടിൽ കേരള സർക്കാരിന്റെ നടപടികളോട് അതൃപ്തി പ്രകടിപ്പിച്ചു കേന്ദ്രം കുറ്റക്കാരായ നിർമ്മാതാക്കൾക്കെതിരെ നടപടി പ്രഖ്യാപിക്കാത്തത് ശരിയല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടത് സംസ്ഥാനമാണ് വിഷയത്തിൽ ഇടപെടില്ല എന്നും അസന്നിഗ്ധമായി സർക്കാർ വ്യക്തമാക്കി നിർമ്മാതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക വഴിയാണ് ഫ്ളാറ്റുകൾ വാങ്ങി കബളിപ്പിക്കപ്പെട്ടവരോട് നീതി കാട്ടേണ്ടതെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് താമസക്കാരുടെ പ്രതിഷേധത്തിന്റെ മറവിൽ നിയമലംഘനം മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കി യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് മരടിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടത് ഒരു കൈകഴുകൽ ഈ വിഷയത്തിൽ നിന്ന് നിർമ്മാതാക്കളെ പ്രതികളാക്കാത്തതിന് പിന്നിൽ ഒളിച്ചുകളിയെന്ന കേന്ദ്രവാദത്തോട് യോജിക്കാവുന്നതാണോ റൈറ്റ് സൈഡ് ആരംഭിക്കുന്നു ശ്രീമതി സുനില സിബി നഗരസഭാ കൗൺസിലർ ഒപ്പം ശ്രീ എം ആർ അഭിലാഷ് ഡൽഹിയിൽ നിന്ന് അഭിഭാഷകൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും സുനില സിബി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫ്ളാറ്റ് പൊളിക്കാനുള്ള കോടതി വിധിയിൽ പോലും കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട് ഈ നിർമ്മാതാക്കളെ പ്രതിയേർത്തുകൊണ്ട് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് സർക്കാരോട് ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട് എന്നിട്ടും ഈ സമരത്തിൻ്റെ ഒരു മുഖങ്ങളിലും ഈ നിർമ്മാതാക്കൾക്കെതിരെ ഒരു മുദ്രാവാക്യവും കേട്ടില്ല നഗരസഭയുടെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള പ്രതികരണം വന്നില്ല സർക്കാരാകട്ടെ മിണ്ടുന്നുമില്ല ആരാണ് ഈ നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നഗരസഭ ഒരിക്കലും ഈ നിർമ്മാതാക്കളെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെയും സംരക്ഷിക്കുവാൻ നഗരസഭ നികുന്നില്ല നമുക്ക് നഗരസഭ അന്നും ഇന്നും ഒരേ നിലപാടാണ് ഇതിന് മിന്നിൽ പ്രവർത്തിച്ച ഇത് നമ്മുടെ പെർമിറ്റ് കൊടുത്ത കാലം മുതൽ തന്നെ ഇതിൻ്റെ മിന്നിൽ പ്രവർത്തിച്ച ഒഫീഷ്യൽസ് ആണെങ്കിലും അതിന് ഒത്താശ ചെയ്ത ഭരണസമിതി ആണെങ്കിലും അല്ലെങ്കിൽ ഇത് പൊളിക്കുന്നതിന് വേണ്ടി നിന്ന ആൾക്കാരാണെങ്കിലും പണിയുന്നതിന് വേണ്ടി നിന്ന ആൾക്കാരാണെങ്കിലും അവരെയും ശിക്ഷിക്കപ്പെടണം അവരിൽ നിന്നാണെങ്കിലും കോമ്പൻസേഷൻ മേടിച്ച് ഇവർക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് നഗരസഭ പറയാറുള്ള പറഞ്ഞിരിക്കുന്നത് ശ്രീമതി സുല്ലാ സിബി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണല്ലോ ആ തരത്തിൽ നടപടി ഉണ്ടാക്ക ഉണ്ടാകേണ്ടത് ഇന്ന് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് അവർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അടക്കം സമീപിച്ചു പക്ഷേ കേന്ദ്രം പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞു പക്ഷേ ഈ പറഞ്ഞതുപോലെ കേന്ദ്രവും പറഞ്ഞു വെച്ചത് നിർമ്മാതാക്കളെ അവൽ നഷ്ടപരിഹാരം ഈടാക്കി ഈ ഫ്ലാറ്റ് ഉടമകളുടെ പരാതികൾക്ക് പരിഹാരം കാണണം ഒതുങ്ങിൽ നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെങ്കിൽ വേറെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുക ആ കാര്യങ്ങളിലെ കാര്യങ്ങൾ നീങ്ങണം അത് സംഭവിക്കുന്നില്ല അപ്പോൾ സർക്കാർ ഈ സമരത്തെ മറയാക്കി നിയമലംഘനം തങ്ങൾക്ക് പറ്റിപ്പോയ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ സമരം മറയാക്കി ഈ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നു ആ ഭാഗത്തോട് യോജിക്കാവുന്നല്ലേ അല്ല സർക്കാരിന്റെ നിലപാടിനോട് വിമർശിക്കുവാനോ സർക്കാരിന്റെ നിലപാട് പറയാനോ ഞാൻ ആളല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഈ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ നഗരസഭ കൗൺസിൽ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് സർക്കാർ ഐ ഐ ടീനെ കൊണ്ടുവരികയുണ്ടായി പക്ഷേ ഐ ഐ ടിയുടെ റിപ്പോർട്ട് രണ്ട് ദിവസം മുൻപ് വന്നു അതിനുശേഷം സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഉന്നത നിയമ ഉപദേശം തേടി ഈ ഇതിനെ ഈ നിയമത്തെ മറികടക്കാൻ അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് നഗരസഭയ്ക്ക് സാധിക്കുള്ളൂ അപ്പോൾ സർക്കാരാണ് ഇതിനൊരു തീരുമാനം കൽപ്പിക്കേണ്ടത് അത് ഇപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ ഭാഗത്ത് പോകുകയാണെങ്കിൽ അത് ഫ്ലാസ്റ്റ് ഉടമകൾ വേണോ അല്ലെങ്കിൽ സർക്കാർ തന്നെ വഹിക്കുമോ എന്തിരുന്നു കഴിഞ്ഞാൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഫണ്ട് കണ്ടെത്തുവാൻ നഗരസഭയെ കൊണ്ട് സാധിക്കില്ല കാര്യം വെറും പതിനെട്ട് കോടിയിലേക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു നഗരസഭയാണ് ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ ഓൾറെഡി വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നഗരസഭാ പ്രദേശത്ത് മാത്രം അപ്പോൾ അത്രയും പേർക്ക് വീട് പണിത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോയിട്ട് അത് തന്നെ നമുക്ക് കൊണ്ടെക്കുറിച്ച് സാധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി ഇത് ഡിമോളിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് പുനരധിവാസം കൊടുക്കുവാനോ എന്നും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടത് സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നഗരസഭയ്ക്ക് സാധിക്കുകയുള്ളൂ ശ്രീമതി ഈ തരത്തിൽ പലരെയും തെറ്റിദ്ധരിപ്പിച്ച പണം വല്ലാതെ വാരിയെറിഞ്ഞ ഈ രീതിയിൽ നിയമലംഘനം മറച്ചുവെച്ച് ഈ ഫ്ളാറ്റ് വാങ്ങിയവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ നിർമ്മാതാക്കൾ ഈ തരത്തിൽ ഫ്ളാറ്റുകൾ കൈമാറിയത് അവർക്ക് വിറ്റത് വലിയ തുകയ്ക്ക് എന്നിട്ടും താങ്കളും ആർജവത്തോടെ അവർക്കെതിരെ സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവർ പ്രതികളാണ് അവരിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്ളാറ്റ് വാങ്ങിയവർക്ക് നീതി ലഭിക്കണമെങ്കിൽ അവരിൽ നിന്ന് കൃത്യമായി നഷ്ടപരിഹാരം വാങ്ങി നൽകണം അതിനുള്ള ആവശ്യം നഗരസഭ മുന്നോട്ട് വെക്കാത്തത് എന്തുകൊണ്ടാണ് കേസുമായി സർക്കാർ മുന്നോട്ട് പോകണം അവർക്കെതിരെ കോടതി വിധിയിൽ ഉള്ളതുപോലെ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് നഗരസഭയുടെ നഗരസഭ കൗൺസിൽ തീരുമാനമനുസരിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ് അവരെല്ലാവരും ഇതിന് അനുഭവ അതിൻ്റെ പ്രതിനിധിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നഗരസഭ പറയുന്നത് നഗരസഭയ്ക്ക് ഒരിക്കലും നിർമ്മാതാക്കളെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്നോ ഒരു വേർതിരിവില്ല ആരാണോ ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരിതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ഇപ്പൊ ഞാൻ അത് സൂചിപ്പിച്ചു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് പൊളിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനോ നഗരസഭയ്ക്ക് ഫണ്ടില്ല അത് നിർമാതാവ് വഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിന് ഒത്താശ ചെയ്തവർ വഹിക്കേണ്ടതാണ് അല്ലാണ്ട് വേറൊരു ആൾക്കാർ ഇതിൽ നിന്ന് മുൻകൈ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ഈ മൂന്ന് കൂട്ടരും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനുള്ള പ്രതിവിധി കണ്ടെത്തേണ്ടതുമാണ് അത് തന്നെയാണ് നഗരസഭയുടെ പറയാനുള്ളത് വരാം ശ്രീ എം ആർ അഭിലാഷ് ഈ തരത്തിലാണ് കാര്യങ്ങൾ വലിയ തോതിൽ കുറ്റം ചെയ്തത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്ന കാര്യം ഈ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ സ്വാഭാവിക സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും മറച്ചു വച്ചു രണ്ട് നിർമ്മാതാക്കൾ ഈ തരത്തിൽ നമ്പറിട്ടത് പോലും ക്രമക്കേടിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഒരു നമ്പർ സംവിധാനം അവർ വാങ്ങുകയും അത് ഈ ഫ്ലാറ്റ് വിറ്റവരെ ബോധിപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നതാണ് ഈ നിർമ്മാതാക്കൾ തന്നെയല്ലേ പ്രധാന പ്രതികൾ അവരെയല്ലേ കുറ്റക്കാരാക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള നീക്കങ്ങൾ ആരുടെയും ഭാഗത്തു നിന്ന് ഈ ഫ്ലാറ്റ് ഉടമകളുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും സംഭവിക്കാത്തത് മരട് വിഷയത്തിലെ യഥാർത്ഥ ഉത്തരവാദികൾ നിർമ്മാതാക്കളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല ഫ്ലാറ്റ് നിർമ്മാതാക്കൾ മാത്രമല്ല അവരോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും രാഷ്ട്രീയക്കാരും നിരവധി ആൾക്കാർ ചിത്രത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതിയുടെ മെയ് ഇരുപത്തൊന്നാം തീയതിയിലത്തെ ഉത്തരവ് പ്രകാരം ആ ഉത്തരവ് പാസ്സാക്കിയത് ഫ്ലാറ്റ് ഓണേഴ്സ് സുപ്രീം കോടതിയെ ഈ കേസിൽ അവരുടെ വാദം കേട്ടില്ല എന്നത് പരാമർശിച്ചുകൊണ്ട് സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയത് ഫ്ലാറ്റ് ഓണേഴ്സിന് ഫ്ലാറ്റ് ബിൽഡേഴ്സിൽ നിന്നും കോമ്പൻസേഷൻ നിയമപരമായ വഴിയിലൂടെ ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെയാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചത് നാം ആ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓണേഴ്സിന് ബിൽഡേഴ്സിൽ നിന്നും സിവിൽ സൂട്ട് ഫയൽ ചെയ്ത് ഡാമേജസ് ക്ലെയിം ചെയ്യുവാൻ കഴിയും അതുപോലെ തന്നെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിലൂടെ അവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ കഴിയും ഇതൊന്നുമല്ലെങ്കിൽ തന്നെയും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ചീറ്റിങ്ങും ഒക്കെ ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പലരും പറയുന്നത് ഈ കേസ് കിടന്ന കാര്യത്തെക്കുറിച്ച് അവരെ ബോധിപ്പിക്കാതെയാണ് ഈ കച്ചവടത്തിൽ ഏർപ്പെടുത്തിയതെന്നാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള ഒഫൻസസ് ഇൻവോക്ക് ചെയ്ത് അവരെ ജയിലളികൾ അഴികളിൽക്കുള്ളിലാക്കുവാൻ കഴിയും അപ്പം ഈ രീതിയിലുള്ള നിയമവഴികളെല്ലാം മുൻപിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഇതുവരെ അതിനേക്കൊന്നും തന്നെ ഫ്ലാറ്റ് ഓണേഴ്സ് കടന്നിട്ടില്ല എന്നത് വളരെ രസകരമായ വസ്തുതയാണ് നിർമ്മാതാക്കൾക്കെതിരെ ഒരു വാക്ക് പോലും ഇവർ മിണ്ടിയിട്ടില്ല എന്നത് ഒരു വലിയ വസ്തുതയായിട്ട് നിലനിൽക്കുന്നു എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് നമുക്ക് ഇപ്പോൾ അസേർട്ടെയിൻ ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും ഇതായിരിക്കാം അതിൻ്റെ കാരണം ഒരു പക്ഷേ കച്ചവടത്തിൽ ഏർപ്പെട്ട സമയത്ത് ബിൽഡേഴ്സ് ഇവരോട് കൺഫൈഡ് ചെയ്തിട്ടുണ്ടാകാം ഇങ്ങനെ കേസ് കിടക്കുന്നു എന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഇവർക്കൊരുപക്ഷേ ഒരു ഡിസ്കൗണ്ടിലാകാം ഫ്ലാറ്റുകൾ സെയിൽ ചെയ്യപ്പെട്ടത് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നിർമ്മാതാക്കളെ കുറ്റപ്പെടുത്തുവാൻ ഫ്ലാറ്റ് ഓണേഴ്സിന് കഴിയില്ലല്ലോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് അറിഞ്ഞിരുന്നില്ല എങ്കിൽ തീർച്ചയായും അവർ ഈ ഒരു അവസരത്തിലെങ്കിലും പ്രകോപിതരാകേണ്ടുന്നതാണ് അവർ ശക്തമായി രംഗത്ത് വരേണ്ടതാണ് അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് ശ്രീമതി സുല്ല അദ്ദേഹം ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞതുപോലെ ഇവിടെ കൃത്യമായി ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവുന്നതാണ് ഫ്ലാറ്റ് ഉടമകൾ രംഗത്ത് വരുന്നില്ല നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പ്രതികരണം വരുന്നില്ല അപ്പോൾ ഇവർ പുലർത്തുന്ന ഒരു സ്വാധീനം ഇവരുടെ എല്ലാ മുകളിൽ നേരത്തെ ഈ അംഗീകാരമൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി പുലർത്തി അതേ രീതിയിലുള്ള സ്വാധീനം എന്തെങ്കിലുമൊക്കെ കുരുക്ക് ഇവർ ഇത് ഈ വലിയ പണമൊക്കെ മുടക്കിയവർ ഇവർക്കൊക്കെ എതിരെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകുമോ നഗരസഭയിലടക്കം അതുകൊണ്ടാകുമോ ആരും പരസ്യമായി ഈ നിർമ്മാതാക്കൾക്കെതിരെ രംഗത്ത് വരാത്തത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡർമാരായിട്ടോ അല്ലെങ്കിൽ ഇതിന് ഒത്താശ ചെയ്തവരെ നഗരസഭ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ ആയിട്ട് യാതൊരു പ്രതിബദ്ധതയും നഗരസഭയ്ക്കില്ല നഗരസഭയുടെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവരാണോ അവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇതിന് തെറ്റ് ചെയ്യാതെ ഇവിടെ ഇവരെ കേൾക്കാതെ ഇവരറിയാതെ ഇവിടെ താ ിൽ നിൽക്കുന്ന താമസക്കാരാണ് ഇന്നിവിടെ പ്രശ്നത്തിലായിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട് ഇതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് അത് ചിലപ്പോൾ നിർമ്മാതാക്കളാവാം ഇതിന് ഫണ്ട് കൊടുത്തവരാവാം അല്ലെങ്കിൽ ഇതിന് പെർമിറ്റ് കൊടുത്തവരാവാം അപ്പോൾ അവരെ മൂന്ന് കൂട്ടരെയാണെങ്കിലും അവരെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള നിയോഗിക്കേണ്ടതുണ്ട് കാര്യം ഞാൻ ഇതിന് മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു തുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഈ ഒരു രീതിയിലുള്ള കോമ്പൻസേഷൻ ശരിക്കും ഇവർ ഏതവസ്ഥ അതേ അവസ്ഥയിൽ തന്നെ തന്നെ ഉള്ള ഒരു ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഈ ആയാലും കൊടുക്കേണ്ടതാണ് അത് കൊടുക്കുക കൊടുക്കുകയുണ്ടായി സർക്കാരിന് ഏത് രീതിയിൽ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കും ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് വലിയ തുക ഉണ്ടാവും ഇത് ഒന്നര കോടി രൂപയൊക്കെ പണം മുടക്കി വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളവരാണ് താമസിക്കുന്നത് അവരൊക്കെ അവരുടെ ആജീവന സമ്പാദ്യമൊക്കെ ആകും അതൊക്കെ മറ്റൊരു വഴിക്കുക പക്ഷേ സർക്കാർ ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന സർക്കാർ ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് നൽകേണ്ടതു നടക്കുകയല്ല അത് നീതികരിക്കാൻ ഒന്നല്ല നഗരസഭയ്ക്ക് സാധിക്കില്ല അപ്പോൾ പിന്നെ കോടതി വിധി നടപ്പാക്കുകയും വേണം അപ്പോൾ പിന്നെ മുന്നിലുള്ള ഏക വഴി ഈ കോടികൾ ഉണ്ടാക്കിയ മുന്നൂറ്റൻപത് അപ്പുറത്തുണ്ടാക്കിയ ഈ നിർമ്മാതാക്കളുടെ ഈടാക്കുക എന്നുള്ളതാണ് അതിനുള്ള നിയമ നടപടികൾ സർക്കാർ ആരംഭിക്കേണ്ടതല്ലേ ആ ഒരു രീതിയിലുള്ള പ്രതികരണം ആവശ്യം നഗരസഭ മുന്നോട്ട് വെക്കേണ്ടതല്ലേ സർക്കാരിനോട് നഗരസഭയുടെ സ്റ്റാൻഡ് നഗരസഭ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നഗരസഭയ്ക്ക് ഫണ്ടില്ല ഇന്ന് ഞങ്ങളുടെ ഒന്നടങ്കം ഞങ്ങൾ ആവശ്യം സർക്കാരിലേക്ക് ഉന്നയിച്ചിട്ടുമുണ്ട് സർക്കാരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ട് വർഷം മുൻപ് ഉണ്ടായ പ്രളയത്തിൽ പതിനായിരം രൂപ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡുകൾ തന്നെ നോക്കിയാൽ മതി പ്രത്യേകിച്ച് മരടിലെ റോഡുകൾ നോക്കിയാൽ മതി ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ടു എല്ലാം എല്ലാം താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതുപോലെ ഒരു ഹ്യൂജ് എമൗണ്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ കൂടി നോക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വരികയാണെങ്കിൽ സർക്കാർ തന്നെ സർക്കാർ തന്നെ ഇത് ആരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അല്ലെങ്കിൽ അതിനൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാക്കുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ് അതായത് ഈ സമരത്തിൻ്റെ മറവിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തായാലും ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ടതുണ്ട് പല കോടതി വിധികളോടും പ്രതികരിച്ച പോലെ ഒന്നുമല്ല സർക്കാർ പ്രതികരിക്കുന്നത് ഉദാഹരണമായി ശബരിമല വിധി അതിലൊക്കെ തിടുക്കപ്പെട്ട് നടപ്പിലാക്കാൻ ഇറങ്ങിയ ഒരു സർക്കാരാണ് ഇവിടെ മനുഷ്യാവകാശ പ്രശ്നം എന്ന പേരിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ സർക്കാർ പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലാണോ ഇടപെടൽ ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിർമ്മാതാക്കൾക്കെതിരെ നീങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ ചെലുത്താതെ കേന്ദ്രത്തിൻ്റെ കോർട്ടിലേക്ക് പന്തിട്ട് കൊടുക്കാൻ പോകുന്നു കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകുന്നു അതൊന്നും നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് വ്യക്തവുമാണ് ഇരുപത്തി മൂന്നിനകം ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയും വേണം അപ്പോൾ ഇവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള നീക്കമാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പലരും ആ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സർക്കാർ ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കാര്യം ഇവരിവിടുന്ന് ഇവരുടെ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചെയ്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പൊളിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടതുപോലെയുള്ള കോമ്പൻസേഷൻ കൊടുക്കുക അതെല്ലാം കളക്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കളക്ടറിനെ ആ ചുമതല എന്നാണ് സർക്കാരിൽ നിന്ന് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അതനുസരിച്ച് എവിടെയോ സർക്കാർ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ട് അക്കോമഡേഷൻ താൽക്കാലിക അക്കോമഡേഷൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതനുസരിച്ച് നഗരസഭ സെക്രട്ടറി ഇവർക്ക് താൽക്കാലിക അക്കോമഡേഷൻ വേണ്ട കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ഫ്ലാറ്റ് ആരും തന്നെ താൽക്കാലിക അക്കോമഡേഷന് വേണ്ടി അപേക്ഷ തന്നിട്ടുമില്ല അതിൻ്റെ സമയവും പരിധി കഴിഞ്ഞുപോയി എന്നാലും ഒരു പൊളിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിമോളിഷിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കേണ്ടതാണ് അതിന് തുക കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് അല്ലാണ്ട് കേരള സർക്കാരിന് കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത് നേരെ അതിന്റെ എല്ലാ ഉത്തരവാദിത് ഉത്തരവാദിത്വം എന്തായാലും തരത്തിലുള്ള അംഗീകാരം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണാനുമതി ഒക്കെ ലഭിച്ചതും ഈ നഗരസഭയുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും നഗരസഭ ചെയർപേഴ്സൺ അങ്ങനെയുള്ളവരെ അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ പൂർണ്ണമായും സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് കൈകഴാനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ആദ്യമേ സൂചിപ്പിച്ചു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ മുന്നിൽ കെ എ ദേവസ്വയുടെ കീഴിലാണ് അന്നത്തെ ഭരണസമിതി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അന്ന് അഷ്റഫ് എന്ന് പറഞ്ഞൊരു സെക്രട്ടറിയുമാണ് ഈ നഗരസഭയിൽ ഈ പഞ്ചായത്തിലുണ്ടായിരുന്നോ അതുപോലെ അപ്പം അപ്പോൾ നഗരസഭയിലെ സെക്രട്ടറി ഇതിനൊത്താശ ചെയ്ത ഭരണസമിതി ഇത് ഇത് ഇതിന് പെർമിറ്റ് വാങ്ങിച്ച ബിൽഡർ അവർ മൂന്ന് പേരും ഒരുപോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് അപ്പൊ അവര് മൂന്നുപേരെയും കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഇതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ നീതി നടപ്പിലാവുള്ളൂ അല്ലാതെ ഇതിൽ ഇതിലൊരിക്കലും ഭാഗവാകാതെ അറിയാതെ ഇതിൽ വന്ന് പെട്ടുപോയ ജനങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ അവരുടെ കിടപ്പാടത്തിൽ നിന്ന് ഇറക്കുന്നത് കൊണ്ടോ ഈ നമ്മുടെ സുപ്രീം കോടതി എന്താണ് ആഗ്രഹിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞു സുപ്രീം കോടതി ആഗ്രഹിക്കുന്നത് ജനങ്ങളിലേക്ക് ഒരു ഡിറ്ററൻസ് കൊടുക്കാനാണ് അതായത് ഇങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷാ നടപടി ഉണ്ടാവും എന്ന് ഒരു 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 വിഷൻ ആ ഡിറ്ററൻസ് ജനങ്ങളിലേക്ക് സുപ്രീം കോടതി ഇവിടെ ഒന്നാം പ്രതി എന്ന് വിതാക്ക ഒക്കണ്ട് അതിന് പുറകെ ഈ പറഞ്ഞ അംഗീകാരം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും പക്ഷേ പണമുണ്ടാക്കിയത് മുഴുവൻ നിർമ്മാതാക്കളാണ് അത് മുന്നൂറ്റി അൻപത് നാനൂറ് കോടി രൂപയൊക്കെ വരുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ അവരെ പ്രതിയേർത്ത് അവരിൽ നിന്ന് പണം ഈടാക്കുക ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് ആ തരത്തിലുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല താങ്കൾ പറഞ്ഞതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപക്ഷെ അതിലുണ്ടായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ട് പോകേണ്ടതും ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതും അതുതന്നെയല്ലേ ഇത് രണ്ട് രീതിയിൽ നടപ്പാക്കാം ആയിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ ഒരു വിശാലമായ കുറച്ചുകൂടെ മാനവികമായ ഒരു ഉത്തരവ് പാസ്സാക്കാമായിരുന്നു ഈ വസ്തുതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത്രയും ഫ്ലാറ്റ് ഓണേഴ്സിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ ഉണ്ടായിരുന്നിരിക്കാം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടായിരുന്നിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അക്കോമഡേഷൻ ഒരു റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആവില്ല അവരൊക്കെ റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് കോടതിക്ക് ഈ ഒരു ഈ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പൊളിക്കാതെ തന്നെ ഈ ബിൽഡേഴ്സിനെ ഹെവിയായിട്ട് പീനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് സാധ്യമായിരുന്നു വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാൻ വേണ്ടി പരിമിതമായ കാലയളവിനുള്ളിൽ ഇത്ര വീടുകൾ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് വീടുകൾ വെച്ച് നൽകുവാൻ വേണ്ടിയുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതിക്ക് കൊടുക്കുമായി കൊടുക്കാൻ കഴിയുമായിരുന്നു ആ രീതിയിൽ ഈ ബിൽഡിങ് റെഗുലറൈസ് ചെയ്തിരുന്നെങ്കിൽ കോടതി എന്താണോ ഉദ്ദേശിച്ചത് അത് ആ ഡിറ്ററൻസ് അത് സാധ്യമായി വന്നേനെ അങ്ങനെ ഉത്തരവ് വന്നില്ല എന്നത് ഒരു ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇനി കോടതി വിധി എന്തായാലും വന്നു കഴിഞ്ഞു റിവ്യൂ പെറ്റീഷനും ഡിസ്മിസ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു അവസരത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്ത് സർക്കാരിന് ചെയ്യാമായിരുന്നു ഇതിനു മുമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇത് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന കാര്യമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ റിട്ട് പെറ്റീഷൻ ബിൽഡേഴ്സ് ഫയൽ ചെയ്യുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചതിന് ശേഷം അവിടെ അഴിമതി നടന്നിട്ടുണ്ടായെങ്കിൽ അതിനകത്ത് ബ്രൈബറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രതി ചേർത്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചില്ല ഈ ഫ്ലാറ്റ് ഓണേഴ്സിൽ ആരെങ്കിലും ഒരു വ്യക്തി എങ്കിലും ചതിക്കപ്പെട്ടു എന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതി വഴിയോ അല്ലാതെയോ അവർക്ക് കേസ് ഫയൽ ചെയ്യാമല്ലോ അതൊന്നും തന്നെ അവർ ആരും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ബിൽഡേഴ്സിന് ഈ അഴിമതിയിലൊരു വലിയ റോളുണ്ട് ആ റോൾ അത് പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുസമൂഹത്തിൻ്റെയും ആവശ്യമാണ് കാരണം ഇത് നമ്മുടെ ഭരണരംഗത്ത് രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും എൻവയോൺമെന്റിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയൊരു വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഈ വൈകിയ വേളയിലെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കൈക്കൊള്ളും കൈക്കൊള്ളുമെന്ന് ശരി ഒപ്പം ശ്രീ അഭിലാഷ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇടപെടണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് കൈകഴുക എന്നതിൽ അപ്പുറം എന്തെങ്കിലും സാധ്യതകൾ കണ്ടുകൊണ്ടാകുമോ ആ രീതിയിൽ കേന്ദ്രത്തെ സമീപിച്ചത് യാതൊരു കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെടാൻ ഒരു സാധ്യതയും ഇല്ല ശ്രീ രഞ്ജിത്ത് കാരണം കേന്ദ്രത്തിന് ഇടപെടാനുള്ള ലെജിസ്ലേറ്റീവ് സ്പേസ് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി കോൺട്രാക്റ്റ് എന്നിവയൊക്കെ തന്നെ കൺകറൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട്സാണ് അങ്ങനെ എന്നിരിക്കെ പിന്നെ എൻവയോൺമെൻറ്റ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റാണ് അങ്ങനെയെന്നിരിക്കെ കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള ഒരു വഴി നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ ഈ ഒരു അവസരത്തിൽ ഒരിക്കലും കേന്ദ്ര സർക്കാർ ഇടപെടുകയില്ല ആ രീതിയിൽ കോടതിയെ പ്രകോപിപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കുകയില്ല അതിനുള്ള സാധ്യത വളരെ വിരളമാണ് ഇതൊന്നും തന്നെ കോടതിയുടെ മുൻപിൽ നീതീകരണമായി വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേന്ദ്രത്തിന് വേണമെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം പക്ഷേ എപ്പോഴാണ് അങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് കേന്ദ്രം ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ വിധി വന്നു അതിനുശേഷം റിവ്യൂ പെറ്റീഷൻ വന്നു റിവ്യൂ പെറ്റീഷനും തള്ളിക്കഴിഞ്ഞ് വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസ് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് കേന്ദ്രം തിരിയില്ല കേരള സർക്കാരിന് ഓർഡിനൻസ് ഇറക്കുവാൻ കഴിയും പ്രൊവൈഡഡ് കേന്ദ്രം അതിന് അനുമതി നൽകുകയാണ് എന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ സമ്മ അസൻറ്റോടു കൂടി മാത്രമേ അങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കേരളത്തിനും കഴിയൂ പക്ഷേ അതിനൊന്നുമുള്ള സാധ്യതയില്ല കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കുവാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല കാരണം അവസരത്തിൽ സുപ്രീം കോടതിയെ പ്രകോപിപ്പിക്കുവാൻ ഈ സുല്ല ഇത്തരത്തിൽ പല ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളെങ്കിലും അവിടെ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്താണ് ഇവരുടെ മുന്നിലുള്ള അടുത്ത വഴി ഇരുപത്തി മൂന്നിനായി സമയമൊക്കെ തീരുകയാണല്ലോ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആത്മാർത്ഥമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് സർക്കാർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അത് സംഭവിക്കുന്നില്ല എന്നും എം ആർ അബിലാഷ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്താണ് അവർക്ക് മുന്നിലുള്ള വഴി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും പ്രതിവിധി ശാശ്വതമായി ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ ഇപ്പോൾ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇടപെടുന്നുണ്ട് പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല അതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ സർക്കാരിൻ്റെ മറ്റ് വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ മുറക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് പൊളിക്കുക എന്ന ഒരു വിഷയം പറയുമ്പോൾ അത് വളരെയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാര്യമാണ് കാര്യം ഇത് നമ്മൾക്കറിയാം സിആർഎസ്എറ്റ് ടു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഇത് സിആർസ് എറ്റ് ടു ആയ സ്ഥിതിക്ക് ഇവിടെ നിയമപരമായി ഇനിയും ഇവിടെയൊരു കെട്ടം പണിയാം ഇത് പൊളിച്ചതിന് ശേഷം നമ്മൾക്കൊരു പെർമിറ്റിന് വേണ്ടി ഇവർ തരികയാണെങ്കിൽ നമ്മൾക്ക് നഗരസഭയ്ക്ക് അതിന് പെർമിറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഉള്ള ഒരു വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കെട്ടം ഒരു വലിയ എമൗണ്ട് മുടക്കി പൊളിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അത് സർക്കാർ എങ്ങനെയെങ്കിലും സുപ്രീം കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതാണ് അതനുസരിച്ച് ഈ വിധിയിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വരണം അല്ലാതെ ഇവിടുത്തെ താമസക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നാം ഇതിന് ഇതിനുമുമ്പേ പറഞ്ഞു ഞാൻ അഞ്ഞൂറ്റി ചില്ലാനം വീട് ഈ പ്രദേശത്ത് തന്നെ കെട്ടിക്കൊടുക്കാനുണ്ട് സൊ കേരള സർക്കാരിനെടുക്കുവാണെങ്കിൽ ഒത്തിരി ജനങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാരുണ്ട് പ്രളയത്തിൽപ്പെട്ടവരുണ്ട് അപ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ ഈ ഡി എൽ എഫ് പോലെ ഒരു കോടിയുടെ ഒരു എമൗണ്ട് എന്നുമല്ല ഞാൻ പറയുന്നത് നല്ലൊരു എമൗണ്ട് ഇവരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ചുകൊണ്ട് ഈ വീട് കെട്ടിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് പുനരധിവാ പ്രവർത്തനം മറ്റ് സാധ പ്രളയത്തിൽപ്പെട്ട ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനോ എന്തെങ്കിലും ഈ എമൗണ്ട് ഉപയോഗിച്ചാൽ അത് ഒരു ജന ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുകയും എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഇതിൽ പ്രവർത്തിച്ചതിനുള്ള ഒരു ശിക്ഷ നടപടി ഉണ്ടാകുകയും ചെയ്യും അല്ലാതെ ഈ കെട്ടം പണിത് വേസ്റ്റ് അല്ല കെട്ടം പണിത് അത്ര എമൗണ്ട് വെയ്സ്റ്റാക്കുന്നു ഇത് പൊളിക്കാൻ വേസ്റ്റ് ആക്കുന്നു അതുപോലെ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ചുറ്റുവട്ടുള്ള ആൾക്കാരെല്ലാവരും ഇപ്പോൾ നഗരസഭയിലും മറ്റും വളരെ അപേക്ഷകൾ തന്നിരിക്കുകയാണ് കാര്യം ഇത് പൊളിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളും പ്രാചീനമായ വീടുകളാണ് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള വീടുകളും കെട്ടി എല്ലാം ഉണ്ട് അതിനെല്ലാം സംഭവിക്കും ഞാൻ സൂചിപ്പിച്ചു തോന്നുന്നു നമ്മുടെ കുണ്ടന്നൂർ തേവര പാലം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാലം എന്നറിയപ്പെടുന്ന പാലം ഈ എച്ച് ടുഒ ഫ്ളാറ്റിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ഐ ഒ സിയുടെ പൈപ്പ് ഇതിന്റെ സൈഡിൽ കൂടി പോകുന്നത് ചുറ്റുവട്ടും ഒത്തിരി ചെറിയ സമയക്കുറവുണ്ട് താങ്കൾക്ക് വ്യക്തമാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ വിഷയം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും വ്യക്തമല്ല സംസ്ഥാന സർക്കാരും ആശയ കുഴപ്പത്തിലാണ് കേന്ദ്രം ഏതായാലും കൈവിട്ട് കഴിഞ്ഞു കോടതിയുടെ ഭാഗത്തുനിന്ന് ഇനി എന്ത് ഉണ്ടാകുമെന്നതും നോക്കി കാണേണ്ടതാണ് റൈറ്റ് സൈഡ് അവസാനിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം വളരെ നന്ദി ശ്രീ എം ആർ അഭിലാഷ് ഒപ്പം സുനില സിബി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് റൈറ്റ് സൈഡ് പൂർണ്ണമാകും